ബഹുമാനായ അംഗം ശ്രീ വി കെ പ്രശാന്ത്, അങ്ങേക്ക് 8 മിനിറ്റ്. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ്. സർ, മോട്ടോർ വാഹന വകുപ്പ് നമ്മുടെ സംസ്ഥാന ഖജനാവിന് വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരു വകുപ്പ് കൂടിയാണ്. സർ, ഈ ഡിപ്പാർട്ട്മെന്റിൽ കേന്ദ്ര നയങ്ങൾ ഇപ്പോൾ പ്രതികൂലമായിട്ടുള്ളൊരു കാലാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. സർ, ദേശീയ ശരാശരിയേക്കാൾ വാഹനങ്ങൾ കേരളത്തിലുണ്ട്. ഏതാണ്ട് 1,60,00,000 പരം വാഹനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുകയാണ് പ്രതിവർഷം. സർ, വാഹന നികുതി വരുമാനം ഉയർത്താൻ ഇപ്പോൾ ഗവൺമെന്റ് ക്രിയാത്മകമായിട്ടുള്ള നടപടികളിലേക്ക് പോയിട്ടുണ്ട്. സർ, ആൾ ഇന്ത്യ പെർമിറ്റ് എടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ 1 വർഷം 3,00,000 രൂപയും സംസ്ഥാനത്ത് റോഡ് നികുതിയും വാഹന ഉടമകൾ അടയ്ക്കണമെന്നാണ് വ്യവസ്ഥ. കേരളത്തിൽ റോഡ് നികുതി കൂടുതലായതിനാൽ മലയാളി ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ പോലും അന്യ സംസ്ഥാനങ്ങളിൽ പോയി രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. സർ, ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി വാഹന നികുതി കുറയ്ക്കാൻ ഗവൺമെന്റ് ഇപ്പോൾ എടുത്തിട്ടുള്ള ബഡ്ജറ്റ് നിർദ്ദേശം സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ആൾ ഇന്ത്യ പെർമിറ്റ് വാഹനങ്ങൾ സംസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ 3 മാസം നികുതി എന്നത് 7 ദിവസമായി ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. സർ, ഇത് രജിസ്ട്രേഷൻ, ഫിറ്റ്നസ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിന്നുള്ള വരുമാനം നമുക്ക് കൂട്ടുമെന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്തരം നടപടികളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകണം. സർ, വരുമാനം ഉയർത്താൻ കൂടുതൽ എൻഫോഴ്സ്മെന്റ് നടപടികൾ കൂടി നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. സർ, നമ്മുടെ മുൻമന്ത്രി ശ്രീ ആന്റണി രാജു ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിച്ചത്. സർ, ക്യാമറ വന്നപ്പോൾ എന്താ പറ്റുന്നത്? പല ഉദ്യോഗസ്ഥന്മാരും ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്നുകൊണ്ട് നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരായി മാറിയിരിക്കുകയാണ്. സർ, സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ്, നമ്പർ പ്ലേറ്റ്, പാർക്കിംഗ് തുടങ്ങിയിട്ടുള്ള ഇഷ്യൂസ് സ്വാഭാവികമായിട്ടും ക്യാമറകൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. സർ, അതേസമയം ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ, രജിസ്ട്രേഷൻ പുതുക്കാത്ത വാഹനങ്ങൾ, ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ, നികുതി അടയ്ക്കാത്ത വാഹനങ്ങൾ, ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ലാത്ത കാര്യങ്ങൾ, ലൈസൻസ് കാലാവധി കഴിഞ്ഞത്, സർ, ഇത്തരം കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ഉദ്യോഗസ്ഥർ റോഡിലിറങ്ങി പരിശോധന നടത്തണം. സർ, അത് റോഡിലിറങ്ങി പരിശോധന നടത്തുന്നത് പൊതുജനങ്ങൾക്ക് കുഴപ്പമാകും, ഹാനികരമാകും എന്ന് പറയുന്നതിനേക്കാൾ ആക്സിഡന്റ് കുറയ്ക്കുന്നതും അതുപോലെ തന്നെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ക്ലെയിമുകൾ അപകടത്തിൽപ്പെടുന്നവർക്ക് കിട്ടുന്നതിനുമൊക്കെ ഇടയാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. സർ, അപ്പോൾ എൻഫോഴ്സ്മെന്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് വരുമാനം ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമം കൂടി നടത്തണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. സർ, ഈ വാഹനരേഖകൾ പരിശോധിക്കാൻ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒപ്പം തന്നെ നമ്മുടെ ഗ്രേഡ് SIമാർക്ക് വാഹന പരിശോധനയ്ക്കുള്ള അനുവാദം ഉണ്ടായിരുന്നു. സർ, ഇടക്കാലത്ത് അതിൻ്റെ അനുവാദം പിൻവലിക്കുകയുണ്ടായി. സർ, അതും കൂടി പുനഃപരിശോധിക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. സർ, റോഡ് സുരക്ഷ ഓഡിറ്റിൽ ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 1, അപകടകരമായിട്ടുള്ള 2.89 ലക്ഷം വാഹനങ്ങളുടെ വിവരം പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 1089 വാഹനങ്ങൾ അപകട സമയത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല, 2008 വാഹനങ്ങൾ രജിസ്ട്രേഷൻ പുതുക്കിയിട്ടില്ല, വാഹന ഡാഷ്ബോർഡിൽ ഏതാണ്ട് 668,253 വാഹനങ്ങൾ നികുതി അടയ്ക്കാതെ റോഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഇത് ഡിക്റ്റേറ്റ് ചെയ്ത് ആവശ്യം വേണ്ടുന്ന ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ച് നിയമാനുസൃതമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സർ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം KSRTCയെ സ്വയം പര്യാപ്തമാക്കുന്നതിൽ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. നിരവധി രാവിലെ ചോദ്യോത്തരവേളയിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. സർ, ഈ ഗവൺമെന്റ് വായ്പാ കുടിശ്ശിക ഇനത്തിൽ ഏതാണ്ട് 625 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. 2024-25 വർഷക്കാലം വായ്പാ വിഹിതമായി 900 കോടി രൂപയും പദ്ധതി വിഹിതമായിട്ട് ഏതാണ്ട് 128 കോടി രൂപയും ഗവൺമെന്റ് അനുവദിച്ചിരിക്കുകയാണ്. സർ, മറ്റ് മാർഗങ്ങളിലൂടെ ഇപ്പോൾ പരസ്യ വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, യാത്രാ ഫ്യൂവൽസ്, റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, ലൂപ്പ് ഷോപ്പുകൾ, അതുപോലെ തന്നെ കൊറിയർ ആൻഡ് ലോജിസ്റ്റിക് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ കൂടി അധിക വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം KSRTC തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. സർ, മറ്റൊരു കാര്യം എനിക്ക് ശ്രദ്ധയപ്പെടുത്താനുള്ളത് തിരുവനന്തപുരം മെട്രോയെ സംബന്ധിച്ചാണ്. സർ, ഈ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനെയാണ് തിരുവനന്തപുരത്തെ മെട്രോയുടെ പദ്ധതി രേഖയെ സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്. സർ, ആ കാര്യം ഇതുവരെയും എങ്ങുമെത്താത്ത ഒരു നിലയിൽ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു ശ്രദ്ധ ഉള്ളവരുടെ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. സർ, പള്ളിപ്പുറം ടെക്നോ സിറ്റി മുതൽ കരമന കൈമനം വഴി പള്ളിച്ചൽ വരെ 27.4 കിലോമീറ്റർ ഒന്നാം ഘട്ടത്തിലും, കഴക്കൂട്ടം ടെക്നോ പാർക്ക് ലുലുമാള് ചാക്ക ഈഞ്ചക്കൽ വഴി കിള്ളിപ്പാലം വരെ 14.7 കിലോമീറ്റർ രണ്ടാം ഘട്ടത്തിലുമാണ് ഈ മെട്രോ വരേണ്ടത്. സർ, KMRL ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ പഠനത്തിന് ഏൽപ്പിച്ചു. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഇപ്പോൾ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി ഗവൺമെന്റിനെ നൽകിയിരിക്കുകയാണ്. സർ, അക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള തീരുമാനം എടുത്തുകൊണ്ട് തിരുവനന്തപുരം മെട്രോ യാഥാർത്ഥ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഞാൻ ഈ വശത്ത് സൂചിപ്പിക്കുകയാണ്. സർ, നേരത്തെ ലൈറ്റ് മെട്രോയാണ് ആലോചിച്ചത്. KMRന്റെ ആൾട്ടർനേറ്റീവ് ട്രാൻസ്പോർട്ട് അനാലിസിസ് സ്റ്റഡി പ്രകാരം മീഡിയം മെട്രോയാണ് ഇപ്പോൾ അനുയോജ്യമെന്ന് വന്നിരിക്കുകയാണ്. സർ, ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. നമ്മുടെ നഗര സൗന്ദര്യത്തിന് കോട്ടം തട്ടാത്ത നിലയിൽ
ഭൂഗർഭപാത അടക്കമുള്ള സാധ്യതകളെ കുറച്ചുകൂടി പഠിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. സർ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി ധാരാളം CNG വാഹനങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയുണ്ടായി. സർ, അങ്ങനെ തിരുവനന്തപുരം നഗരത്തിനകത്തും കേരളത്തിനകത്ത് പൊതുവിലും ഓട്ടോറിക്ഷകൾ അടക്കം CNGയിലേക്ക് മാറുന്ന ഒരു പ്രവണത വന്നു, നമ്മൾ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ആ CNGയിലേക്ക് മാറിയ വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. സർ, തിരുവനന്തപുരത്തടക്കം CNG സൗകര്യമുള്ള പമ്പുകളുടെ മുമ്പിൽ നൂറുകണക്കിന് വാഹനങ്ങൾ കാത്തുകിടക്കുന്ന ഒരു സ്ഥിതിയാണ്. സർ, അവർക്ക് സവാരി പോകേണ്ട സമയത്ത് ഈ CNG നിറയ്ക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു സ്ഥിതി ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സംവിധാനം കൂടുതലായിട്ട് ഉണ്ടാക്കണം. തിരുവനന്തപുരത്ത് ആനേറ, ഈഞ്ചക്കൽ, വഴയില, വട്ടിയൂർക്കാവ്, കാഞ്ഞിരമ്പാറ പമ്പുകളിൽ മാത്രമാണ് ഇപ്പോൾ CNG സൗകര്യമുള്ളത്. സർ, അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് ആ വാഹനങ്ങൾ എടുത്തവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നയസമീപനം ഉണ്ടാകണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. സർ, അതുപോലെ തന്നെ വാഹനങ്ങളുടെ നിയമലംഘനം, നമ്മളിപ്പോൾ നിരവധി വീഡിയോകൾ കാണുകയാണ്, റീലുകളായിട്ടും യൂട്യൂബ് വീഡിയോകളായിട്ടും ഒക്കെ കാണുകയാണ്. അതിൽ ചില വ്ളോഗർമാർ കാണിക്കുന്ന പ്രക്രിയകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ കഴിയാത്ത നിലയിലാണ്. സർ, സർ, നമുക്കറിയാം കാറിൽ നീന്തൽ കുളം ഉണ്ടാക്കി നീന്തുകയാണ്. കാരണം ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ വരണം. അത് യൂട്യൂബുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ കോളേജുകളിൽ ടൂർ പോകുന്ന വാഹനങ്ങൾ, സാർ, ഇലിമിനേഷനൊക്കെ വെച്ച് പ്രത്യേകമായ സൗണ്ട് സിസ്റ്റവും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോകുന്നൊരു സ്ഥിതിയാണ്. സാർ, അവിടെ സാഹസികമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്ത് അപകടം വരുത്തി വയ്ക്കുന്ന ഒരു നില വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമം ഉണ്ടാകണമെന്ന് കൂടി ഞാൻ ഈ വിഷയത്തിൽ സൂചിപ്പിക്കുകയാണ്. സാർ, നമ്മുടെ തിരുവനന്തപുരം മാസ്റ്റർ പ്ലാനിൽ തിരുവനന്തപുരത്ത് ഒരു മെട്രോപോളിസിന്റെ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സാർ, കൊച്ചുവേളി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. സാർ, ആ കൊച്ചുവേളി കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ പരിസര പ്രദേശങ്ങളിലാണ് തിരുവനന്തപുരം എയർപോർട്ട് ഉള്ളത്, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്, ബൈപ്പാസ് കടന്നു പോകുന്നത്, വിഴിഞ്ഞം പോർട്ട്, ദേശീയ ജലപാതയുടെ പാത എവിടെയാണ്. സാർ, ആ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തെ ഒരു പ്രത്യേക ട്രാൻസ്പോർട്ട് ഹബ്ബാക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ വിഭാവനം ചെയ്യണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. സാർ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സാർ, ടോൾ പിരിവ്, ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി പറയുകയുണ്ടായി, മെയിൻ്റനൻസ് നടത്താത്ത ഇടങ്ങളിൽ ടോൾ കൊടുക്കുന്നത് അന്യായമാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സാർ, ആ കാര്യത്തിൽ ഗവൺമെന്റ് കർശനമായ നിലപാടെടുത്തുകൊണ്ട് ടോൾ പിരിവ് നടക്കുന്ന കേന്ദ്രങ്ങളിലെ റോഡുകൾ യഥാസമയം അറ്റകുറ്റപ്പണി നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. സാർ, അതോടൊപ്പം തന്നെ ഈ സ്കൂൾ വാഹനങ്ങൾ, ഇപ്പോൾ ജൂൺ മാസം സ്കൂൾ തുറന്ന് രാവിലെയും വൈകുന്നേരവും ഒക്കെ സ്കൂൾ വാഹനങ്ങളുടെ വലിയ തിരക്കാണ്. സാർ, ആ സ്കൂൾ വാഹനങ്ങളിൽ കുട്ടികളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ധാരാളമായിട്ട് ശ്രദ്ധയിൽപ്പെടുകയാണ്. സാർ, അത് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമം ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വരണം. വാഹനങ്ങളുടെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ വരണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. സാർ, ഇപ്പോൾ ഏറ്റവും അവസാനം ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവ് വളരെ മാതൃകാപരമായിട്ടുള്ള ഒന്നാണ്. ചില സംഘടനകളടക്കം അതിന് പ്രതിഷേധവുമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ CATU അടക്കമുള്ള സംഘടനകൾ ഉയർത്തിയിട്ടുള്ള അത്തരം വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി വളരെ ക്രിയാത്മകമായി ഇടപെട്ട് അത് പരിഹരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതിന് പ്രത്യേകമായിട്ട് ഞാൻ അങ്ങയെ അഭിനന്ദിക്കുകയാണ്. രാജ്യത്താകമാനം മാതൃകയായി നല്ല എന്താണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉൾപ്പെടെ സുരക്ഷാ പരിശോധന ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഏറ്റവും മികച്ച ലൈസൻസ് കൊടുക്കുന്ന സ്ഥാപനമായി നാടായി കേരളത്തെ മാറ്റുക എന്നുള്ള അങ്ങയുടെ ഉദ്ദേശത്തെ ഞാൻ മാനിക്കുന്നു. തീർച്ചയായിട്ടും അവർ സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് യഥാസമയം ഇടപെട്ട ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കൂടി അങ്ങ് ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.